How do you keep on going when everything you know is falling, falling to pieces? Oh, I don't know, but I know it's worth it. നീലിമ എന്ന ഒഫീഷ്യൽ നെയിമാണ്. ഞങ്ങൾ വിളിക്കുന്നത് നീതു എന്നാണ്. നീതുക്കുട്ടി എന്ന് വിളിക്കും ചിലവര്. ഞങ്ങൾ വീട്ടില് പൊതുവെ നീതു എന്നാണ് വിളിക്കുന്നത്, അല്ലെങ്കിൽ ഞാൻ കൊച്ചേന്ന് വിളിക്കും. ആള് പൊതുവെ കുറച്ച് ഇതാണ്, പെട്ടെന്ന് ദേഷ്യപ്പെടുന്ന ക്യാരക്ടറാണ്. പക്ഷെ അതുപോലെ തന്നെ തണുക്കും, പിന്നെ വാശി നല്ലോണം വാശിയുണ്ട്. എന്ത് കാര്യം അവൾ വേണമെന്ന് ആഗ്രഹിച്ചു കഴിഞ്ഞാൽ അത് കിട്ടണവരുള്ളൊരു വാശി അവൾക്കുണ്ട്. പിന്നെന്ന് പറയുകയാണെങ്കിൽ ഞങ്ങൾ അന്നിട്ട് തല്ലു പിടിക്കൂട്ടാം എപ്പോഴും. ഞാനൊന്നുമില്ലെങ്കിൽ അവൾ ഇങ്ങോട്ടേക്ക് അല്ലെങ്കിൽ ഇറിറ്റേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. രണ്ടുപേരും നല്ല വഴക്കുണ്ട്. ഈ നിമിഷം വരെ വഴക്കൂടാൻ ടൈപ്പാണ്. കല്യാണം കഴിഞ്ഞ് പോയാലും വരുമ്പോഴാണ് ഓരോ കാര്യം പറഞ്ഞ് വഴക്കിടുമായിരുന്നു. പക്ഷെ വഴക്കിട്ട് കഴിഞ്ഞാലും രണ്ടുപേരും ഭയങ്കര കാര്യമാണ്. സ്റ്റെഫാൻ ചേട്ടൻ പാവമാണ്, പെട്ടെന്ന് പൊട്ടിത്തെറിക്കും. പക്ഷെ അതേപോലെ തന്നെ കൂളാവും. പക്ഷെ ഞാൻ നേരെ തിരിച്ചാ എനിക്ക് ചേട്ടനോട് ഞാൻ വേഗം പൊട്ടിത്തെറിക്കില്ല. പക്ഷെ ദേഷ്യം കയറി കഴിഞ്ഞാൽ ചേട്ടനോട് കമ്പനി കൂടാൻ ഇച്ചിരി വൈകും. ചേട്ടാണെങ്കിൽ എനിക്ക് ചെറിയ വാശിയുണ്ട് കേട്ടോ, ഇല്ലാന്നൊന്നും പറയാനുള്ള ചെറിയ വാശിയുണ്ട്. അതിനെറ്റ് വാശി എനിക്കും ഉണ്ട്. പിന്നെന്താ, ഭയങ്കര കെയറിങ് ആണ് ആള്. നമ്മളെന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ നെഗറ്റീവായ കാര്യങ്ങൾ ആൾ തുറന്നു പറയും. അത് ചിലപ്പോൾ നമുക്ക് ഇഷ്ടമായില്ലെങ്കിൽ കൂടെ ആളെ തുറന്നു പറയും. പിന്നെന്താ, ഭയങ്കര ലവബിളാണ്. പാട്ട് പാടിത്തരും ഇടയ്ക്കിടയ്ക്ക്. ായതുകൊണ്ട് ഞാൻ പോയി. പിന്നെ അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ ഇവളാണ് കൂടെ ഉള്ളതായിരുന്നു അപ്പയുടെ അമ്മയുടെയും കൂടെ നിമിഷം വരെ. പിന്നെ ഇവളും പോയി കഴിയുമ്പോൾ ശരിക്കും പറഞ്ഞാൽ വീട് ഉറങ്ങിയൊരവസ്ഥയായിരിക്കും മിക്കവാറും. ചെറുപ്പത്തിന് ഭയങ്കര കുസൃതിയായിരുന്നു, എല്ലാവരായിട്ടും ഭയങ്കരമായിട്ട് അവള് എൻജോയ് ചെയ്യും. അവളുടെ വെച്ചാല് കയ്യിലെടുക്കാൻ ഭയങ്കര എളുപ്പമാണ്. എത്ര വയസ്സ്, ഇപ്പൊ 5 വയസ്സായാലും ശരി, ആരുടെ കൂടെയും മടി കയറിയിരുന്നാൾ വർത്തമാനം പറയുള്ളൂ. പിന്നെ ഇപ്പോഴും ഇന്നലെയും കൂടി ഞാൻ ഭക്ഷണം വാരി കൊടുത്തു. പിന്നെ ഒരു ദേഷ്യം വന്നു കഴിഞ്ഞാല് നമ്മൾ വഴക്കൊക്കെ പറയും. വഴക്ക് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ മുഖം ഇത്ര ഉണ്ടാകും. പിന്നെ ഒരു തരത്തിൽ അവളെ മിണ്ടി എത്ര ചോദിച്ചാലും എനിക്കാണെങ്കിൽ പിള്ളേരിങ്ങനെ മിണ്ടാതിരിക്കുന്ന ഇഷ്ടമല്ല. മുഖം വീർപ്പിച്ചിരുന്ന എനിക്ക് ഭയങ്കര വിഷമമാണ്. അപ്പോൾ കണ്ടും കൊണ്ട് ചോദിച്ചുണ്ടോ ഇതെന്ത് പറ്റി, ഞാൻ പറഞ്ഞു ഞാനത് വഴക്ക് വരണ്ടെന്ന് പറയും. പക്ഷെ അത് കഴിയുമ്പോഴത്തേക്കും ആള് പിന്നെ ഞാൻ ചോദിച്ചോണ്ടിരിക്കും എന്താണെന്ന്. അപ്പോൾ ഏ ഒന്നുമില്ല, അമ്മ മിണ്ടായിരുന്നാൽ മതി, മിണ്ടായിരുന്ന എൻ്റെ മുഖമൊക്കെ ശരിയാവുമെന്ന് പറയും. നീ എന്തേലും മുഖം വീർപ്പിച്ചിട്ട് കാര്യം പറയടി എന്ന് പറയും. അവളെന്ത് ചെയ്ത കാര്യം പറയും. പിന്നെ കുറച്ച് കഴിയുമ്പോഴത്തേക്ക് അപ്പോൾ എല്ലാവർക്കും തന്നെ മനസ്സിലാവും നമ്മളുടെ ഫേസ് കണ്ട് എന്തോ അമ്മയുടെ തല്ലി പിടിച്ചിട്ടുണ്ട്. അത് കഴിയുമ്പോഴത്തേക്കും പിന്നെ തന്നെ ഓട്ടോമാറ്റിക്കായിട്ട് ചെന്ന് കെട്ടിപ്പിടിച്ച് അങ്ങനെയൊക്കെ സാറിലെ മോളെ പോട്ടെ, വഴുക്കറാണി സാറിലെ മോളെ പോട്ടെ, ഈ അത് മോൾ ചെയ്തിട്ടല്ലേ, ഇനി അമ്മ അങ്ങനെ പറയില്ല എന്നും പറഞ്ഞ് കെട്ടിപ്പിടിച്ച് ഒന്ന് ഉമ്മ കൊടുത്തു വരുമ്പോഴത്തേക്കും ചിലപ്പോൾ കണ്ണീരോടുകൂടി അതങ്ങനെ അലിഞ്ഞു പോയിക്കും.
പറഞ്ഞല്ലേട്ടാ എന്റെ മമ്മിക്ക് സമാഗമുണ്ട്. നീണ്ട വർഷങ്ങൾക്ക് ശേഷം സ്റ്റെഫാന്റെ പ്രണയം 25 വരികയാണ്. അപ്പൊ എന്താ പറയാ, സ്റ്റെഫാൻ ചേട്ടന്റെ കല്യാണമാണ് അടുത്ത ഞായറാഴ്ച അല്ലേ? ഒരു നീണ്ട വർഷത്തെ പ്രണയത്തിന്റെ ഒരു സാഫല്യം, അവരുടെ ഒരു ജീവിതം, പ്രണയ സാഫല്യം അവരുടെ ജീവിതത്തിലെ ഏറ്റവും വലിയൊരു ഡ്രീം മൊമെന്റ് ആയിരിക്കും. എനിക്ക് നീലിമിച്ചിട്ട് പറയാനുള്ളത്, ഞങ്ങളുടെ സ്റ്റെഫാൻ ചേട്ടനെ കിട്ടിയതാണ് ചേച്ചിയുടെ ഏറ്റവും വലിയ ഭാഗ്യം. ഞങ്ങളുടെ സ്റ്റെഫാൻ ചേട്ടൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര കെയറിങ് ആണ്. ഒരു എന്താ പറയാ, ഹൗ ടു കെയർ എ വൈഫ്, അത് നന്നായിട്ട് അറിയുന്നൊരു. ഞങ്ങളൊക്കെ അത്രയും കെയറോടെ ടൂർ കൊണ്ടുപോകും, ഞങ്ങൾക്ക് കുറേ സാധനങ്ങളൊക്കെ വാങ്ങിത്തരും. ആൻഡ് ഞങ്ങൾക്ക് ചൈൽഡ്ഹുഡിൽ തന്നെ കുറേയധികം മെമ്മറീസ് ഉണ്ട് ഞങ്ങളുടെ സ്റ്റെഫാൻ ചേട്ടനെ കുറിച്ച് പറയുകയാണെങ്കിൽ. ആൻഡ് ഹീസ് വെരി ക്യൂട്ട്, കാണുമ്പോൾ ഒരു വലിയ ആരടി അങ്ങനെയൊക്കെ ഉണ്ടെങ്കിലും, ബട്ട് മനസ്സുകൊണ്ട് വളരെ ഒരു കുഞ്ഞു കുട്ടിയുടെ മനസ്സാണ്. ആൻഡ് മേടപ്പൂ പട്ടും ചുറ്റി കണ്ണോരം നിന്നെ കാണുമ്പോൾ ഈ പുലരികളഴക്, മുല്ലപ്പൂഞ്ചല ചെലിൽ നിന്നോരം ഞാനും ചേരുമ്പോൾ ഈ രാവിതളഴക്. മിഴികളിലും മൊഴികളിലും പൊന്നോണം, പൊന്നോണം. നല്ല ക്യൂട്ടാണ്. ചേച്ചിയോട് ഞങ്ങൾക്ക് ചോദിക്കാനുള്ളത്, ഞങ്ങളുടെ സ്റ്റെഫാൻ ചേട്ടനിൽ എന്ത് ക്വാളിറ്റി കണ്ടിട്ടാണ് ഞങ്ങളുടെ സ്റ്റെഫാൻ ചേട്ടൻ ഇഷ്ടപ്പെട്ടത്? നമ്മുടെ ചേച്ചി പറഞ്ഞ പോലെ സ്വഭാവമാണോ അവരുടെ? പക്ഷെ എന്തൊക്കെ പറഞ്ഞാലും സ്റ്റെഫാൻ ചേട്ടൻ നല്ല സ്നേഹമുള്ള ഒരു ചേട്ടനാട്ടോ, ഭയങ്കര കെയറിങ് ആണ്. നേരത്തെ അവന് പറഞ്ഞ പോലെ ലവിങ് ആണ്, എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു ക്യാരക്ടറാണ്. ചിലപ്പോ അതൊക്കെ തന്നെയായിരിക്കും. നന്നായിട്ട് കോമഡി പറയും, നന്നായിട്ട് സിങ്ക് ആയി പോകുന്ന ഒരു വ്യക്തിയാണ്. കണ്ട ഇച്ചിരി റിസർവ്ഡ് ആണ്, സീരിയസ് ആയിട്ട് തോന്നുമെങ്കിലും നീലിമയ്ക്ക് വേണ്ടി ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ എനിവേസ്, സ്റ്റെഫാൻ ചേട്ടനും നീലിമയ്ക്കും വേണ്ടിയിട്ട് വി ഓൾ വിഷ് യു ഹാപ്പി നീലിമ.